സ്വപ്ന സുരേഷിന്റെ കൂടുതൽ നേതാക്കൾക്കെതിരെയുള്ള വെളിപ്പെടുത്തലുകളിൽ പതറിയിരിക്കുകയാണ് സിപിഎം. എങ്കിലും സ്വപ്ന സുരേഷ് ഉന്നയിച്ച പുതിയ സാമ്പത്തിക സദാചാര ലംഘന ആരോപണങ്ങൾ അവഗണിക്കാൻ തന്നെയാണ് സിപിഎമ്മിന്റെ തീരുമാനം. മുഖ്യമന്ത്രിയും പോളിംഗ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ കൂടുതൽ കനത്ത സാമ്പത്തിക അഴിമതി ആക്ഷേപങ്ങൾ സ്വപ്ന നിരത്തിയിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്, സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ, എംഎൽഎയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർ തന്നോട് ലൈംഗിക ചുവയോടെ അടുക്കാനും ബന്ധം പുലർത്താനും ശ്രമിച്ചു. ബന്ധപ്പെട്ടവരെ കീറിമുറിക്കുന്ന ഭാഷയിൽ അവർ ആരോപിച്ചിരുന്നു. പ്രതികരണം തൽക്കാലം വേണ്ടെന്ന തീരുമാനമാണ് പാർട്ടി നേതൃത്വം എടുത്തിരുന്നത്. ദിവസവും സ്വപ്ന ഓരോന്ന് പറയുമ്പോൾ അതിനെല്ലാം മറുപടി പറയാൻ കഴിയില്ലല്ലോ എന്നാണ് നേതാക്കൾ പറഞ്ഞത്. പാർട്ടിക്ക് വേണ്ടി ശബ്ദിച്ചിരുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നിശബ്ദമായതും പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ പാർട്ടിക്ക് തൽക്കാലം പ്രതികരിക്കാനില്ലെങ്കിലും അഡ്വക്കേറ്റ് ജയശങ്കറിന് പ്രതികരിക്കാനുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. സ്വപ്നയെ ഔദ്യോഗിക വസതിയിലേക്ക് സ്ഥിരമായി ക്ഷണിച്ചുകൊണ്ടിരുന്നത് പൊരുതുന്ന വിപ്ലവ നായകൻ ശ്രീരാമകൃഷ്ണനാണ്. അദ്ദേഹം ശ്രീരാമനുമാണ്, ശ്രീകൃഷ്ണനുമാണ്. പുറമേക്ക് ശ്രീരാമനായും ഉള്ളിൽ ശ്രീകൃഷ്ണനായും അഭിനയിച്ചിരുന്ന ആളാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു, സ്പീക്കറുടെ വസതിയിലും മുൻ ചീഫ് സെക്രട്ടറി ശിവശങ്കറിന്റെ വസതിയിലും പി ശ്രീരാമകൃഷ്ണനുമായി നിരന്തരം മദ്യപിക്കാറുണ്ടെന്ന് സ്വപ്ന ചതിയുടെ പത്മവ്യൂഹം എന്ന ആത്മകഥയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. കള്ളൻ പവിത്രൻ എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഇത്രയും കാലം സൽപ്പേരുടെ കഴിഞ്ഞ മാമച്ചന് ഈ ചതി പറ്റിയല്ലോ എന്ന ഡയലോഗ്, അതാണ് ഡോക്ടർ തോമസ് ഐസക്കിന് സംഭവിച്ചത്. സ്വപ്നയെ മൂന്നാറിലേക്ക് വിളിച്ചത് ഡോക്ടർ തോമസ് ഐസക് ആണെന്നാണ് നമ്മൾ അമ്പരപ്പിച്ചത്. നിയമസഭാംഗമായ ഒരു മുൻ മന്ത്രി എനിക്ക് വാട്സപ്പ് ചാറ്റുകൾ അയച്ചിരുന്നു എന്ന് സ്വപ്ന പറയുന്നുണ്ട്. അത് ജലീലാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചത്. വന്ധ്യവയോധികനായ എം മണിയാണെന്ന് വരെ പലരും തെറ്റിദ്ധരിച്ചു. അത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് ഇപ്പോൾ സ്വപ്ന വെളിപ്പെടുത്തി. കടകംപള്ളി സുരേന്ദ്രനെ അടുത്തറിയാവുന്ന സഖാക്കൾക്കറിയാം, കടകംപള്ളി അങ്ങനെ ചെയ്തില്ലെങ്കിലേ അതിശയിക്കാനുള്ളൂ. അഡ്വക്കേറ്റ് ജയശങ്കർ വിശദീകരിക്കുന്നു. ഏതായാലും ഉത്തരം പറയാനാകാതെ സിപിഎം നേതാക്കൾ പുറത്തിറങ്ങുന്നില്ല. ഇവരിൽ രണ്ടു പേർ ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരാണ്, ഒരാൾ മുൻ സ്പീക്കറും, മൂന്ന് പേരും പാർട്ടിയുടെ ഉയർന്ന സമിതികളിൽ അംഗങ്ങളും. അങ്ങനെയുള്ള മൂന്ന് നേതാക്കൾക്കെതിരെ കേരളം ആകെ ചർച്ച ചെയ്യുന്ന തരത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളോട് എന്തുകൊണ്ട് മൗനം എന്ന ചോദ്യം സിപിഎമ്മിനുള്ളിലുണ്ട്. ആരോപണ വിധേയർ പോലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ചിലരുടെ ഫോൺ ഓഫാണ്. തനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനേ കടകംപള്ളിക്ക് കഴിഞ്ഞുള്ളൂ. ഈ മാസം 29 മുതൽ 31 വരെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചേരുന്നുണ്ട്. നവംബർ 4 മുതൽ 6 വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും ചേരുന്നുണ്ട്. ഉൾപാർട്ടി ചർച്ചകൾ മറിച്ചൊരു നിലപാടിലേക്ക് സിപിഎമ്മിനെ എത്തിക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.